കാക്കയെ രക്ഷിക്കാനൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കളക്ടറൊക്കെ ഇടപെടുമോ എന്നുള്ള ഒരു സ്വാഭാവികമായി നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നമ്മൾ പല വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സംശയത്തിൽ കാര്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ ഒരു ചരടിൽ കുടുങ്ങിയ ഒരു കാക്കയെ രക്ഷിക്കാൻ ഒരു ഫയർഫോഴ്സ് ഓടിയെത്തിയ ഒരു വാർത്ത തത്സമയം റിപ്പോർട്ടിലൂടെ നമ്മൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാക്കയെ രക്ഷിക്കാൻ കളക്ടർ തന്നെയാണ് നേരിട്ട് ഇടപെടുന്നത്. റെയിൽവേയുടെ വൈദ്യുതി തൂണിൻ്റെ കമ്പിവലയ്ക്കുള്ളിൽ കുടുങ്ങിയ കാക്കയെ അങ്ങനെ 9-ാമത്തെ ദിവസം രക്ഷപ്പെടുത്തുന്നു. മറ്റ് കാക്കകൾ ശേഖരിച്ചു കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ കാക്ക വിശപ്പകറ്റുന്നത്. കാസർഗോഡ് നീലേശ്വരത്ത് നിന്നുള്ള ആ ഒരു വാർത്തയാണിത്. കാക്കയാണെങ്കിൽ പോലും ഒരു ജീവനല്ലേ എന്നാണ് നമ്മളോട് DF നിർദ്ദേശിച്ചത്. അപ്പോൾ അത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി, റെയിൽവേ അധികൃതരോട് അറിയിച്ചു. അവരും നല്ല രീതിയിലൊരു സമീപനമാണ് നടത്തിയത്. ഷഹീദ്, അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കാക്കയാണ് എങ്കിലും അതും ഒരു ജീവനല്ലേ. ഒരു കളക്ടർ, DFO, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, റെയിൽവേ, ആ ഒരു കാക്കയുടെ ജീവൻ രക്ഷിക്കാൻ എത്രയധികം ആളുകളാണ് അവരുടെ സമയവും അവരുടെ ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയത് അല്ലേ? തീർച്ചയായും ഇര തേടുന്നതിനിടയിൽ എപ്പോഴോ, ആഹാരം തേടുന്നതിന് എപ്പോഴോ ഇടയിൽ എപ്പോഴോ ആണ് ഈ കാക്ക ഈ വൈദ്യുതി ലൈൻ, നമുക്കറിയാം നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലുള്ള ഹൈ പവർ വൈദ്യുതി ലൈൻ പോകുന്ന അവിടെയുള്ള ഒരു ക്യാബിനിലാണ് അത് കുടുങ്ങിപ്പോയത്. അതിനെ ഏകദേശം 8 ദിവസത്തോളം നാട്ടുകാരിത് കാണുന്നുണ്ടായിരുന്നു. അവർ നിസ്സഹായരായി അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിടയിൽ എപ്പോഴോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാതൃഭൂമി പത്രത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. അത് ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. കലക്ടർ ഉടൻ തന്നെ അത് നീലേശ്വരം DFOയോട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ആ കാക്കയെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. DFO ഫയർഫോഴ്സും പോലീസുമായൊക്കെ ദ്രുതഗതിയിൽ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഹൈ പവർ ലൈൻ അവിടെ പവർ അല്പസമയത്തേക്ക് ഓഫാക്കി വെച്ച് റെയിൽവേയോടുകൂടി സഹകരണത്തോടുകൂടി അങ്ങനെയാണ് ആ കാക്കയെ അവിടുന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, വലിയൊരു കൂട്ടായ്മ, ഒരു കാക്കയെ വളരെ നിസ്സാരമായ ഒരു ജീവി എന്ന് നമ്മൾ കണക്കാക്കുന്ന ആ കൂട്ടായ്മ, ആ ഒരു ജീവിയുടെ, പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യർ ഒരുമിച്ചിറങ്ങി എന്നുള്ളത് വളരെ കൗതുകം. അതിനേക്കാൾ ഉപരിയായി ശ്രദ്ധേയമായ വാർത്തയിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ 8 ദിവസക്കാലവും മറ്റ് കാക്കകളെല്ലാവരും കൂടി കൂടെ ഇരുന്ന് കൂട്ടിരുന്നു കൊണ്ട് തന്നെ തങ്ങളുടെ ഇരുന്നു എന്നുള്ളതും ഏറ്റവും നമുക്ക് ശ്രദ്ധ തേടേണ്ട ഒരു അങ്ങനെയാണ്. അതായത് ഈ കാക്കയ്ക്ക് ക്യാബിനുള്ളിൽ കുടുങ്ങിയതോടുകൂടി അതിന് ഭക്ഷണം ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇടയ്ക്ക് ഓരോ സമയവും ഇടവേളകളിൽ മറ്റ് കാക്കകൾ എത്തി ഭക്ഷണം കൊണ്ടുപോകുന്നതായ കാക്കകൾ, അതോടൊപ്പം ഈ ഒരു കാക്കയുടെ ജീവനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായ ഓരോ മനുഷ്യനും ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. ഇനി ഇത്തരത്തിലുള്ള ഏതൊരു അപകടങ്ങൾ, എത്ര ചെറിയ ജീവനാണെങ്കിൽ പോലും, ഇതൊരു ചെറിയ മൃഗമാണെന്ന് നമ്മൾ കരുതുന്ന ചെറിയ പക്ഷികളോ എന്തുമായിക്കോട്ടെ, ധൈര്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമാണ് ഈ ഒരു വാർത്തയിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്.